നമസ്തെ. വളരെ പണ്ട് അജ്ഞാതമായിട്ടുള്ളൊരു ഗ്രാമത്തിൽ നടക്കുന്നൊരു കഥയാണ്. ഒരു യുവാവുണ്ടായിരുന്നു, അവനൊരു ഭിക്ഷക്കാരനായിരുന്നു. ഭക്ഷണത്തിനുള്ളത് മാത്രം ഭിക്ഷയാചിക്കും, അത് ശേഖരിച്ചു വെക്കും. അങ്ങനെയാണ് അവൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എല്ലാ ദിവസവും പുലർക്കാലങ്ങളിൽ ഇവൻ എഴുന്നേറ്റ് നോക്കുമ്പം ഇവൻ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഭക്ഷണത്തിൽ ഗണ്യമായ കുറവ് കണ്ടെത്തി. അങ്ങനെ ഒരു ദിവസം അവൻ തീരുമാനിച്ചു ഇന്ന് ആ കള്ളനെ പിടികൂടുക തന്നെ വേണം. അങ്ങനെ ഉറക്കളച്ചിരുന്ന് രാത്രിയിൽ അവൻ കള്ളനെ പിടികൂടി. അത് മറ്റാരുമായിരുന്നില്ല, ഒരു മൂഷികനായിരുന്നു. അങ്ങനെ കള്ളനെ പിടികൂടി കഴിഞ്ഞപ്പോൾ യുവാവ് ചോദിച്ചു, വളരെ ദയാലുവും ലോജിക്കലുമായിട്ടുള്ള യുവാവാണ്. അപ്പം അവൻ ചോദിച്ചു, നാട്ടിൽ എത്രയോ ധനികന്മാരുണ്ട്, നിനക്ക് അവരുടേത് പോയി മോഷ്ടിച്ചൂടെ, അത് അവർക്ക് യാതൊരു രീതിയിലും ബാധിക്കില്ല. ഈ പാവപ്പെട്ട എൻ്റെ ഭിക്ഷപാത്രത്തിൽ നിന്ന് നീ എന്തുകൊണ്ടാണ് എടുക്കുന്നത്? അപ്പം എലി പറഞ്ഞു, ഇത് എൻ്റെ കുറ്റമല്ല, നിനക്കൊരു വിധിയുണ്ട്. നിന്റെ വിധി എന്ന് പറയുന്നത് നിനക്ക് 8 സാധനങ്ങളിൽ കൂടുതൽ നിനക്ക് കൈവശം വെക്കാനായിട്ട് സാധിക്കില്ല, അതാണ് നിന്റെ വിധി. അപ്പം യുവാവിന് വളരെ സങ്കടമായി. നിനക്കത് എങ്ങനെ അറിയാം, ഇതിൽ നിന്ന് എനിക്ക് എങ്ങനെ രക്ഷ നേടാൻ പറ്റും എന്ന് എലിയോട് ചോദ്യമായി. അപ്പം എലി പറഞ്ഞു, ഇതിന് മറുപടി പറയാനുള്ള അറിവൊന്നും എനിക്കില്ല, ഇത് പറയാനായിട്ട് സാധിക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് ബുദ്ധനാണ്. ബുദ്ധൻ അങ്ങ് ദൂരെ കാട്ടിലെ ഒരു മലയുടെ മുകളിൽ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലാണ് ഈ സമയത്തായിരിക്കുന്നത്. അങ്ങനെ യുവാവ് അന്ന് തന്നെ ബുദ്ധനെ കാണാനുള്ള യാത്ര പുറപ്പെടുകയാണ്. അവൻ്റെ ഭാണ്ഡക്കെട്ടും കെട്ടി അവൻ യാത്ര പുറപ്പെട്ടു. നന്ദി സൂചകമായിട്ട് എലിക്ക് ബാക്കിയുള്ള ഭക്ഷണവും കൊടുത്തു. അപ്പോൾ ഇവൻ വൈകുന്നേരമായ സമയത്തേക്ക് ഒരു വിജനമായ സ്ഥലത്താണ് എത്തുന്നത്. വേറെ ഭക്ഷണത്തിനൊന്നും വഴിയൊന്നുമില്ല. അങ്ങനെ ഇരുട്ടാകാൻ തുടങ്ങി. ആ സമയത്താണ് അവൻ അങ്ങ് ദൂരെ ഒരു വെളിച്ചം കാണുന്നത്. അപ്പോൾ ആ വെളിച്ചം ലക്ഷ്യമാക്കിയിട്ട് ഇവൻ നടക്കുമ്പോൾ അവൻ എത്തിപ്പെട്ടത് വലിയൊരു ഒരു കൊട്ടാര സദൃശ്യമായിട്ടുള്ള ഒരു വീടിൻ്റെ മുന്നിലാണ്, ഒരു വലിയ ബംഗ്ലാവിൻ്റെ മുന്നിലാണ്. അപ്പോൾ അവിടുത്തെ പരിചാരകർ ഇറങ്ങി വന്നു. അവരവനോട് ചോദിച്ചു, എന്താ കാര്യം എന്നൊക്കെ. അപ്പോൾ പറഞ്ഞു, ബുദ്ധനെ കാണാൻ പോവുകയാണ്. അപ്പോൾ അവിടുത്തെ യജമാനെത്തി. യജമാനൻ ചോദിച്ചു, അല്ലയോ യുവാവേ, ഈ രാത്രി കാലത്ത് നീ ഈ കാട്ടുവഴിയെ എങ്ങോട്ടാണ് പോകുന്നത്? ഇനി അങ്ങോട്ട് വലിയ ഘോരമായിട്ടുള്ള വനമാണുള്ളത്. അപ്പോൾ യുവാവ് പറയുകയാണ്, എനിക്ക് ബുദ്ധനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം ഈ ഇദ്ദേഹം ചോദിക്കുകയാണ്, എന്താണ് ബുദ്ധനെ കാണാൻ കാര്യം? എനിക്കൊരു ചോദ്യം അദ്ദേഹത്തിനോട് ചോദിക്കാനുണ്ട്, അതിനു വേണ്ടിയാണ്. അപ്പോൾ ഈ യജമാനൻ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ നീ ഇന്നിവിടെ തങ്ങൂ, നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് നാളെ രാവിലെ പോകാം എന്ന് പറഞ്ഞ്. രാവിലെ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് യുവാവ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഈ യജമാനനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ പറയുകയാണ്, അല്ല നിങ്ങളൊരു കാര്യം ചെയ്യും, എന്തായാലും ബുദ്ധനെ കണ്ട് ചോദ്യം ചോദിക്കാൻ പോവുകയല്ലേ, ഞങ്ങൾക്കൊരു മകളുണ്ട്, അവൾ മുകളിലത്തെ നിലയിലാണുള്ളത്. അപ്പം അവൾ 16 വയസ്സായി, അവൾ ജന്മനാ സംസാരിക്കില്ല, അവൾക്ക് സംസാരശേഷി കിട്ടുമോ എന്ന് ബുദ്ധനോടൊന്ന് ചോദിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ യുവാവ് പറഞ്ഞു, ഓക്കെ ഞാൻ ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് യുവാവ് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടുന്ന് അവർ യാത്ര അയക്കുകയാണ്. അങ്ങനെ ഇയാൾ യുവാവ് വളരെയധികം ദൂരം താണ്ടി എത്തിപ്പെട്ടതാകട്ടെ ഘോരമായ വനം. വനപാതയിലൂടെ നടന്ന് കുറേ കഴിഞ്ഞപ്പം ഒരു പർവ്വതങ്ങളുടെ ഒരു നിരയായിട്ടുള്ളൊരു പ്രദേശമാണ്, വളരെ ദുർഘടമായിട്ടുള്ള വഴി. പക്ഷേ രണ്ട് കൽപ്പിച്ച് ഇവൻ ആ പർവ്വതം കയറാൻ തുടങ്ങി. ഒന്നാമത്തെ പർവ്വതത്തിൻ്റെ മുകളിലെത്തിയപ്പോഴത്തേനും അവിടെ അവനൊരു വൃദ്ധനായിട്ടുള്ള ഒരു മന്ത്രവാദിയെ കണ്ടുമുട്ടുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വലിയൊരു വടിയൊക്കെ പിടിച്ചിട്ടുണ്ട്, മന്ത്രവടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മന്ത്രവാദി കാര്യം ചോദിച്ചു, ഇവൻ കാര്യങ്ങൾ പറഞ്ഞു, ബുദ്ധനെ കാണാൻ പോവുകയാണ്, ഇതാണ് സംഭവം, ഇതിനെക്കുറിച്ച് അറിയാനാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മന്ത്രവാദി പറഞ്ഞു, ഓ നീ ബുദ്ധനെ കാണാൻ പോവുകയാണെങ്കിൽ നീ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം, ഈ വനം നിന്നെ ഞാൻ കടത്തിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ മന്ത്രവടിയുടെ ശക്തി കൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ മന്ത്രവാദി ഇവൻ്റെ കൈക്ക് പിടിച്ച് മുകളിലേക്ക് ഉയർന്ന് പറന്ന് ആ ഒരു പർവ്വത നിരകളെ താണ്ടുകയാണ്. അങ്ങനെ ആ വനം കടത്തി കൊടുത്തു. മന്ത്രവാദി പറഞ്ഞു, നീ ഒരു കാര്യം ചോദിക്കണം ബുദ്ധനോട്, അതായത് എൻ്റെ അറിവനുസരിച്ച് ഞങ്ങൾ മന്ത്രവാദികൾ 1000 വർഷം പ്രായമായി കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ എൻ്റെ പ്രായം സ്വർഗത്തിലേക്ക് പോകാനുള്ള പ്രായമായി, പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല, എന്താണെന്നുള്ളത് നീ ഒന്ന് ചോദിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ യുവാവ് എഗ്രി ചെയ്തു. യുവാവ് അവിടുന്ന് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പർവ്വതം കഴിഞ്ഞിട്ടുള്ള വനാന്തര ഭാഗത്തൂടെ നടന്ന് എത്തിപ്പെട്ടതാകട്ടെ അതിവിശാലമായിട്ടുള്ള ഒരു പുഴയുടെ ഭാഗത്തേക്കാണ്. ഈ പുഴ എങ്ങനെ കടക്കുമെന്നുള്ള യാതൊരു ഗത്യന്തരമില്ലാതെ നിൽക്കുമ്പോഴാണ് വളരെ വലിയ ഒരു ആമ പുഴയിലൂടെ നീന്തി ഇപ്പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ആമ ചോദിച്ചു, എന്താ കാര്യം, എങ്ങോട്ടാണ്? അപ്പോൾ യുവാവ് പറഞ്ഞു, ബുദ്ധനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആമ പറഞ്ഞു, ഓക്കെ നിന്നെ ഞാൻ അപ്പുറം കൊണ്ടുതരാം, നീ എൻ്റെ തോളത്ത് കയറി ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആമയുടെ തോളിൽ കയറി യുവാവ് അപ്പുറത്തെത്തി. അപ്പോൾ യുവാവിനെ ഇറക്കി യാത്ര ചെയ്യാൻ നേരത്ത് ആമ പറഞ്ഞു, നീ ബുദ്ധനെ കാണാൻ പോവുകയാണല്ലോ, എന്തായാലും ഒരു കാര്യം നീ എനിക്ക് വേണ്ടി ചോദിക്കണം. എൻ്റെ അറിവനുസരിച്ചിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആമകൾക്ക് എൻ്റെ ഈ ഒരു പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഡ്രാഗണായിട്ട് മാറാൻ പറ്റും, പക്ഷെ എനിക്കിതുവരെ അതിന് സാധിച്ചില്ല, നീ അതെന്തായാലും ബുദ്ധനോടൊന്ന് ചോദിക്കണം, തിരിച്ചു വരുമ്പോൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ ആമയുടെ ചോദ്യം ചോദിക്കാമെന്ന് ഏറ്റുകൊണ്ട് ഇവൻ ബുദ്ധൻ്റെ അടുത്തേക്ക് യാത്രയായി. ബുദ്ധൻ്റെ അടുത്ത് എത്തി. അങ്ങനെ ശിഷ്യന്മാരോട് ബുദ്ധൻ സംസാരിച്ചു തുടങ്ങി. അദ്ദേഹം പറയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും 3 ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം ഞാൻ നൽകാം. യുവാവിൻ്റെ മനസ്സിലൊരു ഇടുത്തി വീണു. കാരണം
യുവാവിന് യുവാവിന്റെ ചോദ്യം ചോദിക്കാനുണ്ട്, ആ മർച്ചന്റ് ആ ഒരു ബിസിനസ്സുകാരൻ പറഞ്ഞ് അയാളുടെ ചോദ്യം ചോദിക്കാനുണ്ട്, രണ്ടാമതായിട്ട് മൂന്നാമതായിട്ട് ഈ മന്ത്രവാദിയുടെ ചോദ്യം ചോദിക്കാനുണ്ട്, ആമയുടെ ചോദ്യം ചോദിക്കാനുണ്ട്. അപ്പൊ യുവാവ് ഇങ്ങനെ ചിന്തിച്ചു ആർക്കാണ് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പൊ അവൻ ഓർത്തു, ഓക്കെ ആദ്യത്തെ അയാൾക്ക് 16 വർഷമായിട്ട് മിണ്ടാത്ത കുട്ടിയാണ്, അതിന് സംസാരശേഷി കിട്ടുകയാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് അവൻ ചിന്തിക്കുകയാണ്. അപ്പൊ അവൻ ആ ചോദ്യം എന്തായാലും കളയാൻ പാടില്ല, അത് ബുദ്ധനോട് ചോദിക്കണം. രണ്ടാമതായിട്ട് മന്ത്രവാദി 1000 വർഷമായി അയാൾക്ക് സ്വർഗത്തിൽ പോകാനായിട്ട് ആഗ്രഹിച്ചിട്ട് അയാൾക്ക് സാധിക്കണം, അതും കളയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ബുദ്ധനോട് ചോദിക്കണം. പാവ ആമ അതെന്നെ കരകടത്തി വിട്ട്, ഇത്രയും വലിയ ആമയാണ്. അപ്പൊ ഇവൻ ചിന്തിച്ചു നോക്കിയപ്പോ എന്റെ പ്രശ്നം ഏറ്റവും ചെറുതായിട്ട് തോന്നുകയാണ്, തന്റെ പ്രശ്നം ഏറ്റവും ചെറുതായിട്ട് തോന്നിയതുകൊണ്ട് യുവാവ് അവന്റെ ചോദ്യം സ്കിപ്പ് ചെയ്തുകൊണ്ട് ഈ 3 ചോദ്യങ്ങളും ചോദിക്കുകയാണ്. 3 ചോദ്യങ്ങളും ചോദിച്ച് അതിനുള്ള ഉത്തരവുമായിട്ട് അവൻ തിരിച്ചു വരികയാണ്. ആദ്യമായി മീറ്റ് ചെയ്തത് ആമയെയാണ്. അപ്പൊ ആമയെ മീറ്റ് ചെയ്തപ്പോ ആമ വളരെ ആകാംക്ഷപൂർവ്വം കാത്തു നിൽക്കുകയാണ്. ആമ ചോദിച്ചു, എന്താ കാര്യം, വരൂ എന്റെ തോളത്ത് കയറും, അങ്ങനെ അപ്പുറത്തേക്ക് പോവാണ്. അപ്പൊ ഇവൻ ആമയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നിന്റെ പുറന്തോട് നിന്റെ ഷെല്ല് അതിനുള്ളിലാണ് നീ, അതിന്റെ കംഫർട്ടിലാണ് നീ കഴിയുന്നത്. അപ്പൊ അതാണ് നിന്നെ ഡ്രാഗണായിട്ട് വളരാനായിട്ട് സമ്മതിക്കാതിരിക്കുന്നത്. നീ എന്നാ പുറന്തോട് കളയുന്നോ അന്ന് ഡ്രാഗണാകാൻ പറ്റും എന്നാണ് ബുദ്ധൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. ബുദ്ധൻ കൊടുത്ത മറുപടി ഇതായിരുന്നു. അപ്പൊ ആമ എന്ത് ചെയ്തു, ആ ഷെല്ല് കൊഴിച്ചു കളയുകയാണ് ഇവന്റെ മുന്നിൽ വെച്ച്. ആ ഷെല്ല് കൊഴിക്കുന്ന സമയത്ത് ആ ഷെല്ലിന്റെ ഉള്ളിൽ നിന്ന് മുഴുവൻ രത്നങ്ങൾ ചാടുകയാണ്. കടലിന്റെ അഗാധ തലങ്ങളിൽ നിന്ന് കിട്ടുന്ന വളരെ വിലപിടിപ്പും മനോഹരിതയുമുള്ള രത്നങ്ങളാണ് അവിടെ വീണ് കിടക്കുന്നത്. അപ്പൊ ആമ പറഞ്ഞു, ഇതൊക്കെ നീ എടുത്തോളൂ, ഇനി എനിക്കിതൊന്നും വേണ്ട, ഞാൻ ഡ്രാഗണാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആമ ഒരു ഡ്രാഗൺ ആയിക്കൊണ്ട് തീ തുപ്പുന്ന ഡ്രാഗൺ എന്ന് ആയിക്കൊണ്ട്, ഇപ്പൊ കുറെ തീ തുപ്പുന്ന ഡ്രാഗൺമാർ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ തീ തുപ്പുന്ന ഡ്രാഗൺ ആയിക്കൊണ്ട് സന്തോഷത്തോടുകൂടി ആമ ആകാശങ്ങളിലേക്ക് പറന്നു പോവുകയാണ്. അപ്പൊ ഈ രത്നങ്ങളും സഞ്ചിയിലാക്കി യുവാവ് യാത്ര തുടരുകയാണ്. പർവ്വതനിരയുടെ അവിടെ തന്നെ ആ മറ്റേ മന്ത്രവാദി അയാൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ ചോദിച്ചു, പറയൂ എന്താ കാര്യം. അങ്ങനെ ഇവർ അപ്പുറത്തേക്ക് പറക്കുകയാണ്. അങ്ങനെ അപ്പുറത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തെ യുവാവ് പറഞ്ഞു കൊടുക്കുകയാണ്, ബുദ്ധൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ മന്ത്രവടിയാണ് നിങ്ങൾക്ക് മുകളിലേക്ക് പോകാനുള്ള ഭാരം, അത് നിങ്ങളുടെ ഈഗോ ആണെന്നാണ് പറഞ്ഞത്. അപ്പം ഈ മന്ത്രവടി എന്ത് ഈഗോ ആയാലും എന്തായാലും ഈ ശക്തിയുള്ള മന്ത്രവടി ഈ യുവാവിന് കൊടുക്കുകയാണ്. ഈ മന്ത്രവാദി മന്ത്രശക്തികൾ യുവാവിന് കിട്ടുകയാണ്. അങ്ങനെ മന്ത്രവാദി സ്വർഗത്തിലേക്ക് ആരോഹിതനായി പോവുകയാണ്. അതിനുശേഷം അവൻ വീണ്ടും ഈ മന്ത്രവതിയും രത്നങ്ങളും നിറച്ച സഞ്ചിയുമായി കൊണ്ട് ഇവൻ വ്യാപാരിയുടെ അടുത്തെത്തി. അവിടെ എത്തിയ സമയത്ത് വ്യാപാരിയും ഭാര്യയും ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ചോദിച്ചു, എന്താണ് ബുദ്ധൻ പറഞ്ഞത്. ആ യുവാവ് പറയുകയാണ്, ബുദ്ധൻ പറഞ്ഞു, നിങ്ങളുടെ മകൾ എന്നാണോ അവളുടെ സോൾമേറ്റിനെ കണ്ടുമുട്ടുന്നത് ആ സമയത്ത് സംസാരിക്കും. പെട്ടെന്ന് ആ കുട്ടി മട്ടുപ്പാവിലേക്ക് വന്നു. ആ കുട്ടി ഉറക്കെ വിളിച്ചു ചോദിക്കുകയാണ്, അച്ഛ അമ്മ ഇതായിരുന്നോ കഴിഞ്ഞ ദിവസം വന്ന ഒരാൾ വന്നു എന്ന് പറഞ്ഞത്. ആ കുട്ടി സംസാരിച്ച് അത്ഭുതപ്പെട്ടു പോയി അച്ഛനും അമ്മയും ആ പെൺകുട്ടിയും യുവാവുമൊക്കെ. അപ്പം രത്നങ്ങളും മന്ത്രവടിയും സ്വന്തം സ്നേഹവും കണ്ടെത്തിക്കൊണ്ടായ യുവാവ് പുതിയൊരു ജീവിതം, വിഷക്കാരനായിട്ടുള്ള യുവാവ് പുതിയൊരു ജീവിതം ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ കഥ നൽകുന്ന സാരാംശം എന്ത്, നമ്മൾ കംഫർട്ട് സോണിലിരിക്കുമ്പോൾ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ രത്നങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാനാകും, അമൂല്യമായ മറ്റുള്ളവർക്ക് കൊടുക്കാനാവും. ആമയുടെ കാര്യം പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ അഹങ്കാരം, ഈഗോ തുടങ്ങിയ കാര്യങ്ങൾ, നമ്മുടെ പൊസഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അതിന് മുകളിലായിട്ട് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് സ്വർഗത്തിലേക്ക് പറന്നു വരാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾക്ക് അതീതമായിട്ട് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ പ്രശ്നങ്ങൾ ചെറുതായി പോവുകയും യഥാർത്ഥ സ്നേഹത്തെ നമ്മൾ കണ്ടെത്തുകയും ചെയ്യുന്നു. പ്രപഞ്ചത്തിലേക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് 10 മടങ്ങായിട്ട് തിരിച്ചു വരുന്നു. നമ്മൾ നല്ലത് കൊടുക്കുമ്പോൾ നല്ലത് വരുന്നു, ചീത്ത കൊടുക്കുമ്പോൾ ചീത്ത വരുന്നു. ഇത് തായ്ലൻഡിൽ വളരെ പണ്ട് പ്രചരിച്ച ഒരു കഥ സോഷ്യൽ മീഡിയയിൽ ഒരു യുവാവ് പറഞ്ഞാണ് ഞാൻ ഈ കഥ കേൾക്കുന്നത്. അത് ഇംഗ്ലീഷിലായിരുന്നു. അപ്പം ആ കഥ എനിക്ക് അന്ന് തൊട്ടേ എനിക്ക് അവതരിപ്പിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങളുടെ മുന്നിൽ. സോ ഐ ഹോപ്പ്, ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ സ്റ്റോറി വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അതീതമായിട്ട് ഒരുപാട് ഡീപ്പ് ഇന്നർ മീനിങ് ഈ കഥയ്ക്കുണ്ട്. അപ്പം ഈ കഥയുടെ വരികൾക്കിടയിലൂടെ വായിക്കുക, ഈ കഥയെക്കുറിച്ച് ചിന്തിക്കുക. നമ്മൾക്ക് നല്ലൊരു ജീവിതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമസ്തേ.